നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം. ഈ പറയുന്ന 9 നക്ഷത്രങ്ങളിൽപ്പെടുന്ന സ്ത്രീകളോ കുട്ടികളോ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ ആ കുടുംബം തീർച്ചയായും രക്ഷപ്പെടാൻ പോവുകയാണ്. ആ കുടുംബത്തിൻ്റെ വിളക്കായി മാറും ഈ നക്ഷത്ര ജാതകർ. ഇവർ മുഖേന ഈ കുടുംബത്തിൽ വലിയ വലിയ സൗഭാഗ്യങ്ങൾ വന്നു ചേരും. വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വലിയ വലിയ ഗുണാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും. ദേവഗുണം, ധർമ്മദൈവങ്ങളുടെ രക്ഷ, ബ്രഹ്മരക്ഷസിൻ്റെ ബാധാതി ദോഷങ്ങളൊന്നും ഇല്ലാതെ ഈ 9 നക്ഷത്ര ജാതകർക്കും വലിയൊരു ഉയർച്ച വന്നു ചേരാൻ പോവുകയാണ്. ഇവർ ജീവിതത്തിൽ സ്വപ്നം കണ്ടതൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ്. ഈ 9 നക്ഷത്ര ജാതകരിൽ പെടുന്ന സ്ത്രീകൾ, കുട്ടികൾ, ഭാര്യ, അതുപോലെ തന്നെ അമ്മ, ഇങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ നിങ്ങൾ കുറിച്ചു വെച്ചോളൂ. നിങ്ങളുടെ നല്ല സമയം ഇവിടെ ആരംഭിക്കുകയായി. നിങ്ങളുടെ വീടിൻ്റെ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ രക്ഷയാകുന്ന കഥാപാത്രങ്ങൾ തന്നെയാകും ഈ നക്ഷത്ര ജാതകർ. അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് ഈ 9 നക്ഷത്ര ജാതകരും എത്തുന്നത്. ക്ഷേത്രദർശനമൊക്കെ നടത്തി മുന്നോട്ട് പോകുക, തീർച്ചയായും ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നത് വലിയ അത്ഭുതപ്പെടുത്തുന്ന പല നല്ല കാര്യങ്ങളുമായിരിക്കും. ഒരുപാട് വെല്ലുവിളികളെ നേരിട്ടവരാണ് ഇവർ. ഇവർ ധാരാളം അനുഭവിച്ചവരാണ്. എന്നാൽ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യസമ്പന്നതയിൽ എത്താൻ സാധിക്കും. ശുഭകരമായിട്ടുള്ള ചില സൂചനകൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ്. അത് നാളെ സെപ്റ്റംബർ 29 ദ്വാദശി ദിവസം തന്നെ ആരംഭിക്കും. എല്ലാ രീതിയിലും സൗഭാഗ്യമാണ്, എല്ലാ രീതിയിലും നേട്ടമാണ് ഈ നക്ഷത്ര ജാതകർക്ക്. ശിവഭഗവാനെ ഭജിക്കുക ഈ നക്ഷത്ര ജാതകർ. ഓം ശക്തി, ഓം നമ ശിവായ എന്ന മന്ത്രങ്ങളൊക്കെ ഇവർ ചൊല്ലുക. നിത്യവും ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഇവർക്കൊരുപാട് ഒരുപാട് ജീവിത വിജയങ്ങൾക്ക് കാരണമാകും. ഇവർ ചെയ്യുന്ന ബിസിനസ്സിൽ ഇവർക്കൊരുപാട് ഉയർച്ച വന്നു ചേരും. ഈ ഒരു സമയത്ത് ഇവർ അനുഭവിക്കുന്ന മനോവേദനകളൊക്കെ മാറിക്കിട്ടി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്ര ജാതകർ എത്തും, ഉറപ്പാണ്. ഓം ശക്തി, ഓം നമ ശിവായ എന്ന മന്ത്രങ്ങളൊക്കെ ചൊല്ലുക. സോമസുക്ത പ്രദക്ഷിണം ശിവക്ഷേത്രത്തിൽ നടത്തുക. ഇതൊക്കെ ജീവിതത്തിൽ ഒരുപാട് 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 നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ഈ 9 നക്ഷത്ര ജാതകർക്കും അവരുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുന്നതായി കാണുവാൻ സാധിക്കും. അത്രയേറെ ആശ്ചര്യമായിരിക്കും ഈ 9 നക്ഷത്ര ജാതകരും. അത്രയേറെ ഭാഗ്യത്തിലേക്കായിരിക്കും ഈ 9 നക്ഷത്ര ജാതകരും എത്തുന്നത്. ഈശ്വരാനുഗ്രഹം ധാരാളം ഉള്ളവരാണ് ഈ നക്ഷത്ര ജാതകർ. കഴിയുമെങ്കിൽ ഈ നക്ഷത്ര ജാതകർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അതുപോലെ തന്നെ ഇവർ പോകേണ്ടതായ കുറച്ച് ക്ഷേത്രങ്ങളുണ്ട്. നരസിംഹക്ഷേത്രം, അർദ്ധനാരീശ്വര ക്ഷേത്രം, ആഞ്ജനേയ ക്ഷേത്രം, മുത്തുമാരിയമ്മൻ ക്ഷേത്രം, മുരുകക്ഷേത്രം. ശിവക്ഷേത്രത്തിൽ സോമസുന്ദര പ്രദക്ഷിണം കൂടി ഇവർ നടത്തുക. പ്രദോഷദാണിൽ ഓവുചാല് മറികടക്കാതെ പ്രദക്ഷിണം ചെയ്യുക. തീർച്ചയായും ഇവർക്ക് സൗഭാഗ്യമായിരിക്കും, നേട്ടമായിരിക്കും വന്നു ചേരുന്നത്. നമുക്കറിയാം, ഏറ്റവുമധികം ഗുണം ലഭിക്കുന്ന, ഏറ്റവുമധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഉയർച്ചയിലേക്കും പോകുന്ന ആ 9 നക്ഷത്ര ജാതകരെക്കുറിച്ച്, ആ അവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ നേട്ടങ്ങളെക്കുറിച്ച്, അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത്. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വെള്ളി ചൊവ്വ ദിനങ്ങളിൽ പ്രത്യേക പൂജയുണ്ട്. അമ്മ മാരിയമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച് പൂജ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം. എല്ലാ രീതിയിലും സൗഭാഗ്യം വന്നു ചേരും. എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. നാളെ ഞായറാഴ്ചയാണ്, ദശിയാണ്, മകരരാശിക്കാർക്ക് ചന്ദ്രാഷ്ടമാണ്. നാളെ രാവിലെ 7 ചന്ദ്രാഷ്ടമം ആരംഭിക്കും. മകരരാശിക്കാർക്ക് 2 അല്പം കരുതലോടുകൂടി ഇരിക്കുക. ഏറ്റവുമധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും പോകുന്ന 9 നക്ഷത്ര ജാതകർ.
നാളെ ഗണപതി ഹോമവുമുണ്ട്. ഈ ഗണപതി ഹോമത്തിൽ നിങ്ങളെയും പങ്കെടുക്കും. 9 നക്ഷത്ര ജാതകരും മറക്കാതെ ഗണപതി ഹോമത്തിനായി എഴുതുക. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചാൽ മതി. ഇന്ന് രാത്രി തന്നെ ഇത് എഴുതിയെടുത്ത് നാളത്തെ പൂജയിൽ പങ്കെടുപ്പിക്കും. ഓം ശക്തി, ഓം നമ ശിവായ. തീർച്ചയായും നിങ്ങൾക്ക് ഭാഗ്യമാണ്. ഈ മന്ത്രം 9 നക്ഷത്ര ജാതകരും നിത്യവും ചൊല്ലുന്നത് ഒരുപാട് സൗഭാഗ്യത്തിന് കാരണമാകും. ഈ നക്ഷത്ര ജാതകരെക്കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതായി എനിക്ക് പറയാൻ കഴിയുന്നത് ജോലി കിട്ടും എന്നതാണ്. അതായത് ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്ന ഈ നക്ഷത്ര ജാതകർക്ക് ആ ഒരു ജോലി ലഭ്യമാകും. ഇവരുടെ ജീവിതത്തിൽ ധനവർദ്ധനവുണ്ടാകും. ഇവരുടെ ആരോഗ്യമൊക്കെ മെച്ചപ്പെടും. എന്നാൽ ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായ സമയവുമാണ്. ഇവർ നവഗ്രഹ ക്ഷേത്ര സന്നിധിയിൽ പോവുക, അവിടെ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക. അതായത് നവഗ്രഹ സന്നിധിയിൽ ചെന്നതിന് ശേഷം നവഗ്രഹങ്ങൾക്ക് ദീപം കത്തിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ഈ നക്ഷത്ര ജാതകർക്ക് ഒരുപാട് സൗഭാഗ്യവും നേട്ടവും ഒക്കെ വന്നു ചേരാൻ കാരണമാകും. നമുക്കറിയാം ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും പോകുന്ന ആ ഭാഗ്യമുള്ള നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്ര ജാതകർക്ക് ഇത് ആയുരാരോഗ്യ വർധനവിൻ്റെ സമയമാണ്. അതായത് ഇവരുടെ എല്ലാ ശത്രുദോഷങ്ങളും ഒക്കെ മാറി അഭിഷ്ടസിദ്ധി സാധിക്കുന്ന സമയം, ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയം. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടോ അവിടെ ഐശ്വര്യമായിരിക്കും, സമൃദ്ധിയായിരിക്കും, സന്തോഷമായിരിക്കും. അതുകൊണ്ട് ഈ നക്ഷത്ര ജാതകരെ, അശ്വതി നക്ഷത്ര ജാതകരെ ഒരു കാരണവശാലും വിഷമിപ്പിക്കരുത്. ഭാഗ്യമാണ്, ഉയർച്ചയാണ്. അതുപോലെ തന്നെ അശ്വതി നക്ഷത്ര ജാതകർക്ക് മംഗല്യഭാഗ്യം, മംഗല്യസിദ്ധിയൊക്കെ ലഭിക്കാൻ കഴിയുന്ന സമയമാണ്. അതായത് വിവാഹപ്രായമെത്തി നിൽക്കുന്ന അശ്വതി നക്ഷത്ര ജാതകർക്ക് അനുകൂലമായ സമയമാണ് ഇപ്പോൾ എന്നത്. അടുത്ത നക്ഷത്രം പുണർദ്ധമാണ്. ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. ഓരോ വീട്ടിൻ്റെയും ഐശ്വര്യമാണ് പുണർദ്ധ നക്ഷത്ര ജാതകർ. പുണർദ്ധ നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുവാൻ സാധിക്കും. ഇവരുടെ മേൽ വലിയ വലിയ സൗഭാഗ്യങ്ങൾ വന്നു ചേരും. അതൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തി തന്നെ മുന്നോട്ട് പോവുക. ഇപ്പോഴത്തെ ആരുടെ പ്രകാരം ഗണിച്ചെടുത്ത ഫലം ഏറ്റവും അധികം ഭാഗ്യം കൊണ്ടെത്തിക്കുന്നത് പുണർദ്ധ നക്ഷത്ര ജാതകരെ തന്നെയാണ്. ശത്രുദോഷങ്ങളൊക്കെ ഒഴിഞ്ഞു പോകും. ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഉയർച്ചയും ഒക്കെ പുണർദ്ധ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും. അടുത്ത നക്ഷത്രം ആയില്യമാണ്. ഐശ്വര്യമാണ് നിങ്ങൾക്ക്. നിങ്ങൾക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അവസാനിക്കാൻ പോകുന്നു. സഹസ്രനാമ പുഷ്പാഞ്ജലി നടത്തുക ആയില്യ നക്ഷത്ര ജാതകർ. ഉയർച്ചയിലെത്തും. ധാരാളം ധനം വന്നു ചേരും. പദവികൾ നിങ്ങളെ തേടി വരും. ഭാഗ്യമാണ്. അതുപോലെ തന്നെ ഏതൊരു വീട്ടിൽ ഈ നക്ഷത്രമുണ്ടോ, ആയില്യ നക്ഷത്രമുണ്ടോ, അവിടെയൊക്കെ സൗഭാഗ്യ സമ്പന്നതയാണ്. അടുത്ത നക്ഷത്രം പൂരമാണ്. ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുക. നിങ്ങൾക്ക് ഭാഗ്യലബ്ധിയാണ്. ഇനി നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയാണ്. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയമാണ്. ലോകത്തിൻ്റെ ഏതൊരു കോണിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അത്രയധികം ഭാഗ്യത്തിലേക്കാണ് പൂരം നക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നത്. സൗഭാഗ്യ സമ്പന്നതയിലെത്തും. നേട്ടത്തിൻ്റെ സമയമാണ്. അടുത്ത നക്ഷത്രം അത്തമാണ്. നിങ്ങൾക്കുള്ള കലഹങ്ങൾ, നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിട്ടുള്ള കലഹങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങളെത്തും. ഒരു വലിയ പ്രശ്നം നിങ്ങളെ അലട്ടുന്നുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് മാറും. ദാരിദ്ര്യ ശമനമാണ്, ഭാഗ്യലബ്ധിയാണ്, കലഹ നിവൃത്തിയാണ്, എല്ലാ രീതിയിലും ഭാഗ്യമാണ്. മത്സരങ്ങളൊക്കെ ഒഴിവാക്കി മുന്നോട്ട് പോവുക. ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും. അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ്. തൃക്കേട്ടയ്ക്കും ഇത് വലിയ സൗഭാഗ്യത്തിൻ്റെ സമയമാണ്. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം. ജീവിതത്തിൽ കൊതിച്ചതൊക്കെ നേടിയെടുക്കാൻ ഈ ഒരു സമയത്ത് തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും. തൃക്കേട്ടയ്ക്കിത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. തൃക്കേട്ട നക്ഷത്ര ജാതകർ ഏതു വീട്ടിലുണ്ടോ അവിടെ സൗഭാഗ്യം വിളയാടും. അമ്മ മഹാമായ പൊന്നുതമ്പുരാട്ടിയുടെ അനുഗ്രഹം ഇവർക്കുണ്ടാകും. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് തൃക്കേട്ട നക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നത്. അടുത്ത നക്ഷത്രം തിരുവോണമാണ്. ഒരിക്കലും കൈവിടാൻ പാടില്ല തിരുവോണ നക്ഷത്ര ജാതകരെ. അവർ ഭാഗ്യമാണ്, ഏതൊരു കുടുംബത്തിൻ്റെയും ഐശ്വര്യമാണ്. ഈ നക്ഷത്രത്തിൽ പിറന്ന, തിരുവോണ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ ഏതു കുടുംബത്തിലുണ്ടോ അവിടെ ഐശ്വര്യം പൊട്ടിവിടരും.
ഇവർക്കിപ്പോൾ വളരെ അനുകൂലമായ സമയമാണ്. ഒരു കാരണവശാലും അവരെ വേദനിപ്പിക്കരുത്, സങ്കടപ്പെടുത്തരുത്. അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് തിരുവോണ നക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നത്. ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും. അതുപോലെ തന്നെ ശ്രീ സുക്ത പുഷ്പാഞ്ജലി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തിരുവോണ നക്ഷത്ര ജാതകർ നടത്തുക, അതൊക്കെ ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾക്ക് കാരണമാകും. അടുത്ത നക്ഷത്രം ചതയമാണ്. ചതയ നക്ഷത്ര ജാതകർക്കും സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും. ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ചതയൻ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ, ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചവരാണ് ചതയൻ നക്ഷത്ര ജാതകർ. എന്നാൽ ഇനി ഒരുപാട് നേട്ടവും ഭാഗ്യവും സമ്പത്തും ജോലിയും വിവാഹ ബന്ധത്തിലൊക്കെ നല്ല ദൃഢതയും പ്രേമബന്ധത്തിലൊക്കെ നല്ല ഒരു ഉയർച്ചയും ഒക്കെ വന്നു ചേരും. എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഭാഗ്യമാണ്. സന്താന ലബ്ധി, കുട്ടികളൊക്കെ ഇല്ലാത്തവർക്ക് ചതയൻ നക്ഷത്ര ജാതകർക്ക് കുട്ടികളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. എല്ലാ രീതിയിലും ഐശ്വര്യ സിദ്ധിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങളുടെ സമയം തെളിഞ്ഞിരിക്കുന്നു, ഭാഗ്യമാണ്. ഈ ചതയൻ നക്ഷത്ര ജാതകർ ഏത് വീട്ടിലുണ്ടോ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഏത് വീട്ടിലുണ്ടോ അവിടെ സൗഭാഗ്യമായിരിക്കും, നേട്ടമായിരിക്കും. അടുത്ത നക്ഷത്രം രേവതിയാണ്. രേവതി നക്ഷത്ര ജാതകർക്ക് പേരും പ്രശസ്തിയും സരസ്വതി കടാക്ഷവും ഏറ്റവും അധികം ലഭിക്കുന്ന സമയമാണ്. ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കും. ഈ പറഞ്ഞ നക്ഷത്ര ജാതകരൊക്കെയും ഈ ഒരു കാര്യം നിങ്ങൾ കമൻ്റ് ബോക്സിൽ ഒന്ന് എഴുതുക. ഓം ശക്തി, ഓം നമ ശിവായ. ഓം ശക്തി, ഓം നമ ശിവായ. അത് നിങ്ങൾക്ക് ഒരുപാട് നല്ല അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടാകും. മാത്രമല്ല, നിങ്ങൾ ഈ മന്ത്രം ദിവസവും ചൊല്ലുക, ഓം ശക്തി, ഓം നമ ശിവായ. അപ്പോൾ മറക്കേണ്ട, ഗുരുവായൂർ ക്ഷേത്രത്തിലും നരസിംഹ സ്വാമി ക്ഷേത്രത്തിലും അർദ്ധനാരീശ്വര ക്ഷേത്രത്തിലും ആഞ്ജനേയ ക്ഷേത്രത്തിലും മുത്തുമാരിയമ്മൻ ക്ഷേത്രത്തിലും കഴിയുമെങ്കിൽ എല്ലായിടത്തും ഒന്ന് ദർശനമൊക്കെ നടത്തുക. വർഷത്തിൽ ഒരു തവണയെങ്കിലും അത് നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളിൽ സൃഷ്ടിക്കും. നന്മകൾ ഒരുപാട് വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തന്നെ സംഭവിക്കും. നന്ദി, നമസ്കാരം.